ഇടതുമുന്നണി കൺവീനർ സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവനും നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ വിജയരാഘവൻ, ബിനോയ് വിശ്വം വ്യക്തിപരമായ പല കാര്യങ്ങളും ഗൗരിയമ്മയെക്കുറിച്ചുള്ളത് ഓർത്തെടുക്കുകയായിരുന്നു. സത്യത്തിൽ കെ ആർ ഗൗരിയമ്മ എന്നുള്ള വ്യക്തിയെ അവരുടെ ഭരണമികവ് പരിശോധിക്കുമ്പോൾ ഏറ്റവും അവസാനം ഒരുപക്ഷേ ഈ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സാധ്യതകൾ വളരെ നേരത്തെ കേരളം കണ്ട നയനാർ മന്ത്രിസഭയിൽ അതിന് തുടക്കം കുറിക്കുന്നത് വരെ നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഈ കാർഷിക മേഖലയിലും അടിസ്ഥാന മേഖലയിൽ മാത്രമല്ല വളരെ ദീർഘവീക്ഷണമുള്ള വളരെ പ്രായോഗികവാദിയായ വളരെ ശക്തമായ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഉദ്യോഗസ്ഥരെ അടക്കം നേർവഴിക്ക് ജോലി ചെയ്യിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും കരുത്തുറ്റ ഒരു ഭരണാധികാരി കൂടിയായിരുന്നു. എങ്ങനെ അനുസ്മരിക്കുന്നു ഗൗരിയമ്മേ? അല്ല, ഗൗരിയമ്മ നമ്മുടെ കേരളീയ പൊതു സമൂഹത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ച ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ടോളം കാലം അവരെ ഏൽപ്പിച്ച എല്ലാ ചുമതലകളെയും ഏറ്റവും മികച്ച രൂപത്തിൽ നിർവഹിച്ച നേതാവായിരുന്നു. അവർക്ക് ബഹുമുഖ വ്യക്തിത്വമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല ചരിത്രത്തിലെ സ്വാഭാവികമായിട്ടും അന്ന് ഏറ്റവും പ്രയാസകരമായ ഒരു കാലത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ വളരെ ത്യാഗനിർഭരമായ ഒരു പങ്കാളിത്തമാണ് അവരുടേത്. അതുകഴിഞ്ഞ് ഭരണനിർവഹണത്തിന്റെ വഴിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കി ഇടപെട്ട് ബ്യൂറോക്രസി എന്ന് പറയുന്ന ഒരു സാധനമാണ് എപ്പോഴും ഭരണനിർവഹണത്തിന്റെ തടസ്സമായിട്ട് മാറുക. പക്ഷേ ബ്യൂറോക്രസിയുടെ മുകളിൽ അവർ കാണിച്ച ഒരു കരുത്തുണ്ട്. ഒരു മികച്ച ഭരണാധികാരിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരേണ്ട ഒരു കാര്യമാണത്. ആ ഘടകം വരുന്നത് ബ്യൂറോക്രസി പറയുന്നതിനപ്പുറത്ത് കുറെ കൂടി സൂക്ഷ്മതലത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഭരണാധികാരിക്ക് കഴിയുമ്പോഴാണ്. ബ്യൂറോക്രസിയുടെ കീഴിലല്ല, മുകളിലാണ്. ബ്യൂറോക്രസിയിലെ പരിശീലനം സിദ്ധിച്ച IAS ഉദ്യോഗസ്ഥൻ പറയുന്നതിനപ്പുറത്തേക്ക് തന്റെ പഠനത്തിലൂടെ കാര്യങ്ങൾ പറയാൻ കഴിയുമ്പോഴാണ് ഭരണാധികാരി മികച്ചതാകുന്നത്. അവിടെയാണ് ഗൗരിയമ്മയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അവരുടെ മുകളിൽ ഒരിക്കലും ബ്യൂറോക്രസിക്ക് മേധാശക്തി കാണിക്കാൻ കഴിയാത്ത രൂപത്തിൽ കാര്യങ്ങൾ നല്ല നിലയിൽ അവർക്ക് പഠിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പുതിയ കാര്യങ്ങളിൽ അവർക്ക് ഇടപെടാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും സാധിച്ചത്. ഭരണാധികാരി എന്ന നിലയിൽ ഗൗരിയമ്മയെ നമുക്ക് എപ്പോഴും മന്ത്രി ആകുമ്പോഴും നിയമസഭാ സാമാജികമ്പോഴും ഒക്കെ, പ്രത്യേകിച്ച് മന്ത്രിയാകുമ്പോൾ അവരുടെ ഒരു ഒരു നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അവർ ഏൽപ്പിക്കുന്ന വകുപ്പിൽ ഏറ്റവും മികച്ച ഭരണനിർവഹണം അവർ നടത്തും എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ശ്രീ വിജയരാഘവൻ, കർഷക സംഘത്തെ ദീർഘകാലം ദേശീയ തലത്തിൽ നയിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് താങ്കൾ. കാർഷിക മേഖലയിൽ സത്യത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവകരമായ തീരുമാനങ്ങളുടെ എല്ലാം അമരത്ത് കെ ആർ ഗൗരിയമ്മ ഉണ്ടായിരുന്നു. അതിലെപ്പോഴും അവരുടെ തീരുമാനങ്ങൾ അടിസ്ഥാന വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതായിരുന്നു. ആ കാര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും മുന്നണിക്കുള്ളിൽ പോലും അല്ലെങ്കിൽ സർക്കാരിനുള്ളിൽ പോലും ചില തീരുമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കുന്നതിലാണെങ്കിലും ഉദ്യോഗസ്ഥരെ ശകാരിക്കുന്നതിലാണെങ്കിലും ഒക്കെ ഗൗരിയമ്മയുടെ എപ്പോഴത്തെയും താല്പര്യം ഈ അടിസ്ഥാന മേഖല, പ്രത്യേകിച്ച് കർഷക തൊഴിലാളികൾ അതേപോലെ തന്നെ അനുബന്ധ തൊഴിലാളികൾ അവരെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു അവരുടെ തീരുമാനങ്ങൾക്ക് പ്രചോദനം. അതെ, കാർഷിക മേഖലയില് ഗൗരിയമ്മ എങ്ങനെ പ്രവർത്തിച്ചുള്ള നമ്മൾ രണ്ടു മൂന്ന് ഘടകങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അവരൊരു കർഷക നേതാവായിരുന്നു. ഒരു കർഷക സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷയായിട്ട് പ്രവർത്തിച്ചു എന്നാണ് എന്റെ ഓർമ്മ. അപ്പോ കൃഷിക്കാരെ സംഘടിതരാക്കുക എന്ന ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിൽക്കാലത്താണ് ഒരു കർഷക സംഘത്തിന്റെ ഒരു സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ പ്രവർത്തിച്ചത്. പിന്നീട് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവര് ഈ കാർഷിക പരിഷ്കരണ നിയമം, നമ്മളെല്ലാവരും ഇപ്പോ ഗൗരിയമ്മയെ അനുസ്മരിക്കുമ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുക ഈ കാർഷിക പരിഷ്കരണ നിയമം എന്ന് പറയുന്ന നിയമം ഉണ്ടാക്കിയെടുക്കുന്നതിലെ അവരുടെ ചാരിതയാർന്ന പ്രവർത്തനമാണ്. ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ഭൂബന്ധങ്ങളിലെ മാറ്റമാണ്. ഭൂബന്ധങ്ങളിലെ മാറ്റത്തിന് ഒരു സഹസ്രാബ്ദങ്ങളുടെ തുടർച്ചയാണ് ഒരു മാറ്റിയെടുത്തത്. രണ്ട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം അടിച്ചേൽപ്പിച്ച ഭൂബന്ധങ്ങളിൽ മാറ്റം വരുത്തുക എന്ന ദേശീയ സ്വാതന്ത്ര്യ സമര മുദ്രാവാക്യത്തെ പ്രാവർത്തികമാക്കിയ സംസ്ഥാനം കേരളമാണ്. അതിൽ അതിന്റെ തുടക്കം കുറിച്ചു എന്നതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിന്റെ മറുപുറം ഈ സവർണാധിപത്യത്തിന്റെ അടിത്തറയായി മാറിയ ജന്മിത്വം, ഭൂപ്രമാണിത്വം എന്നതിനെയും അവർക്ക് മാറ്റിമറിക്കുന്ന നിയമം അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. കേരളത്തിന്റെ സാമൂഹ്യ ഘടനയെ അത് പരിപൂർണമായി പുനർനിർണ്ണയിച്ചു. ഇത്രയും വലിയൊരു സാമൂഹ്യ പരിഷ്കരണം കേരളത്തിലില്ല. കാർഷിക പരിഷ്കരണ, ഭൂപരിഷ്കരണ നിയമങ്ങളോളം രണ്ട് നിയമങ്ങളും വയലറ്റ്
പൈലറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളത് അവരുടെ കാർഷിക പക്ഷപാതിത്വത്തെയാണ് അതിൽ വലിയ തോതിൽ പ്രകടമാക്കിയിട്ടുള്ളത്. അപ്പോൾ കൃഷിക്കാരൻ്റെ സംഘടിത പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാവുക, കൃഷിക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമി മണ്ണിനോടുള്ള അവൻ്റെ താല്പര്യം അവിടെ മണ്ണിൽ അവനെ ഉറപ്പിച്ചു നിർത്തുക, വേറൊരിടത്ത് സമൂഹ പരിവർത്തനത്തിന് തന്നെ, സാമൂഹ്യ പരിഷ്കരണത്തിന് തന്നെ സഹായകരമായ രൂപത്തിലുള്ള ഒരു നിയമത്തെ വിഭാവനം ചെയ്യുക, അത് വളരെ കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഈ സവിശേഷമായ ഇടപെടൽ അവർ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ്. അത് അതിലൊന്നും ഒരിടത്തും അവർക്ക് പാളിച്ച പറ്റാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടായിരുന്നു. പാർട്ടി നല്ല നിലയിൽ തന്നെ ഇടപെട്ടതാണ്, പക്ഷെ നല്ല നിലയിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നത് നമുക്ക് ഇന്ന് ഇന്ത്യയിൽ എവിടെയും ഇത്തരം ഒരു നിയമമില്ല. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്ത കൃഷിക്കാരന് കൈമാറ്റം ചെയ്താൽ കഴിഞ്ഞു, വലിയ ചരിത്രപരമായ മാറ്റം കേരളത്തിൽ ഉണ്ടാക്കിയതാണ്. നന്ദി ശ്രീ വിജയരാഘവൻ ഈ ഘട്ടത്തിൽ കെ ആർ ഗൗരമ്യ അനുസ്മരിച്ചതിന്.